കേരളത്തിലെ എം ബി ബി എസ് ബി ഡി എസിൻ്റെ ഒന്നാം അലോട്ട്മെൻ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്, ഇപ്പോൾ ജോയിനിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എന്താണ് നിങ്ങളുടെ സാധ്യതകൾ, ഇതറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ കേരളത്തിലെ സീറ്റ് ഘടനകൾ മനസ്സിലാക്കണം. എത്ര സീറ്റ് ടോട്ടലുണ്ട്, അതിന് എത്ര പെർസെൻറ്റേജാണ് ഓൾ ഇന്ത്യയിലേക്ക് പോകുന്നത്, എത്ര പെർസെൻറ്റേജ് മറ്റ് റിസർവേഷൻ കാറ്റഗറി എസ് സി എസ് ടി ഒ ബി സി എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ എത്രയുണ്ട്, ഇ ഡബ്ല്യു എസിന് എത്രയുണ്ട്, അങ്ങനെ ആകെ സീറ്റുകൾ എത്രയാണെന്നൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് കഴിഞ്ഞ വർഷത്തെ റാങ്കിനെ ആസ്പദമാക്കിയിട്ടുള്ള കേരളത്തിലെ അലോട്ട്മെൻറ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതിന് ഈ വീഡിയോ നിങ്ങൾ വ്യക്തമായി കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ആ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുക, ഈ സീറ്റുകളുടെ ഘടനയൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടും. ഞാൻ സൈഫ് വളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച് ഫ്രം സ്കിയോളോ അസസ്മെൻറ് സെൻറ്റർ കൊണ്ടോട്ടി. കേരളത്തിൽ ഓരോ കോളേജുകൾ എത്ര സീറ്റാണുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും കുറവ് സീറ്റുള്ള കുറച്ച് കോളേജുകളാണ് ഇടുക്കി, കോന്നി, കണ്ണൂർ, പാലക്കാട്. 100 സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ 15% ഓൾ ഇന്ത്യയിലേക്ക് പോകും, അതായത് 15 സീറ്റുകൾ വെച്ചിട്ട് ഓൾ ഇന്ത്യയിലേക്ക് പോകും. അപ്പോൾ കേരളത്തിൽ പിന്നെ 85 സീറ്റാണുള്ളത്. അതിലന്നെ പാലക്കാടിൻ്റെ സ്ഥിതി വ്യത്യസ്തമാണ്, അത് ഞാൻ അപ്പുറത്ത് പറയുന്നുണ്ട്. കൊല്ലത്ത് 110 സീറ്റുണ്ട്. ഈ 110 സീറ്റിൽ അതിൻ്റെ 15% എന്ന് പറയുമ്പോൾ 17 സീറ്റ് അങ്ങോട്ട് പോകും, ഓൾ ഇന്ത്യയിലേക്ക് പോകും. പിന്നെ ESI കോട്ടയിലേക്ക് 39 സീറ്റ് പോകും. ESI കോട്ട കേരളത്തിലല്ല നികത്ത്, അത് MCC ആണെന്നൊക്കെ. അങ്ങനെ നമുക്ക് കേരളക്കാർക്ക് പഠിക്കാൻ പറ്റുന്ന കേരളത്തിൽ 55 സീറ്റാണ് നമുക്കുണ്ടാവുക. ഈ 15% സീറ്റിലേക്ക്, ഈ 17 സീറ്റിലേക്ക് നമുക്ക് ഓൾ ഇന്ത്യ പോയി അപേക്ഷിക്കാം. ഈ 55 സീറ്റാണ് നമ്മളുടെ കീം അതോറിറ്റി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. എറണാകുളത്തേക്ക് വരുമ്പോൾ 110 സീറ്റ് തന്നെയാണ്, അവിടെ 17 സീറ്റ് ഓൾ ഇന്ത്യയിലേക്ക് പോകും, ബാക്കി നമുക്ക് 93 സീറ്റാണ് ഉണ്ടാവുക. അതേപോലെ മഞ്ചേരി 110 സീറ്റിൽ 16 സീറ്റ് പോയി കഴിഞ്ഞാൽ ഏകദേശം 93-94. ഇതിൽ ഡെസിമലിനനുസരിച്ച് ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവാം കേട്ടോ. ആലപ്പുഴ, അതേപോലെ കോട്ടയം, തൃശ്ശൂരൊക്കെ 175 സീറ്റുകളുണ്ട്. ഒരു 26-27 എന്നൊക്കെ അനുപാതത്തിൽ എന്ത് ചെയ്യും, ഓൾ ഇന്ത്യയിലേക്ക് പോകും. നമുക്കൊരു 149-148 സീറ്റുകളൊക്കെ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ പ്രതീക്ഷിക്കാം. അതേപോലെ ട്രിവാൻഡ്രവും കോഴിക്കോടും 250 സീറ്റുണ്ട്. ഇവിടെ ഏകദേശം 37 സീറ്റാണ് ഓൾ ഇന്ത്യയിലേക്ക് പോകുക, ബാക്കി നമുക്ക് 213 സീറ്റ് പ്രതീക്ഷിക്കാം. അങ്ങനെ കേരളത്തിലാകെ നമുക്ക് 12 മെഡിക്കൽ കോളേജുകളായി 1755 സീറ്റാണുള്ളത്. ഞാൻ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു, അതാണ് ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് പറയുന്നത്. അതിൽ ഓൾ ഇന്ത്യയിലേക്ക് ഏകദേശം ഒരു 262 സീറ്റ്, ഇത് കറക്റ്റാണ്, 262 263 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാകും. ESIയിലേക്ക് ഒരു 39 സീറ്റും പോകും, പിന്നീട് നമുക്ക് 1454 സീറ്റാണ് ഉണ്ടാകും. ഇനി ഇതിൽ തന്നെ വേറൊരു രീതിയിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ടോട്ടൽ 1755 സീറ്റിൽ ഓൾ ഇന്ത്യയിലേക്ക് നമുക്ക് 262 സീറ്റും 39 സീറ്റ് ESIയിലേക്കും പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറമെ നോമിനേഷൻ സീറ്റ് 27 കൂടെ പോകും. അപ്പോൾ 262 പ്ലസ് 39 പ്ലസ് 27 328 സീറ്റ് ടോട്ടലി ഈ 1755 നിന്ന് ഡിഡക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1427 സീറ്റാണ് പിന്നീട് കേരളത്തിലേക്ക് ഉണ്ടാവുക. ആ 1427 സീറ്റിൽ PD അതായത് ഭിന്നശേഷിക്കാർക്ക് 5% റിസർവേഷൻ ഉണ്ടാകും, 71 സീറ്റ് അങ്ങനെ പോകും. പാലക്കാട് ഈ 100 സീറ്റിൽ 70% അവിടുത്തെ SC കാറ്റഗറിക്ക് റിസർവേഷനാണ്, കേരളത്തിലെ മൊത്തം SC കാറ്റഗറിക്ക്. അപ്പോൾ 70 സീറ്റ് പാലക്കാടിന്ന്, ആകെ പാലക്കാടിലെ 100 സീറ്റിൽ നിന്ന് 70 സീറ്റ് അങ്ങോട്ട് പോയി, 15% സീറ്റ് അങ്ങോട്ടും പോയി, 15 സീറ്റുകൾ ഓൾ ഇന്ത്യയിലേക്കും പോയി, 2 സീറ്റ് ST റിസർവ്ഡാണ്. ഓക്കെ, പിന്നെ അവിടെ ഏകദേശം 13 സീറ്റുകൾ ബാക്കിയുള്ള കാറ്റഗറിക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. സ്പെഷ്യൽ റിസർവേഷൻ സീറ്റ് എന്ന് പറയുന്നത് ഒരു 35 സീറ്റ് വേറെ ഉണ്ട്. അങ്ങനെ ഈ 1427 158 സീറ്റ് കുറയും. ഇത് നമ്മുടെ പ്രോസ്പെക്ട്സ് പ്രകാരം എടുത്തിട്ടുള്ളതാണ്, ഏറെക്കുറെ ഇങ്ങനെ ആയിരിക്കും. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ മേബി അങ്ങോട്ടൊക്കെ ഉണ്ടാവാം. അറിയുന്ന മുൻ എൻ എസ് കമ്മീഷണറൊക്കെ പോലുള്ള, രാജുകൃഷ്ണ സാറൊക്കെ പോലുള്ള ആളുകൾ സഹായിച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അവരോടൊക്കെ നമ്മൾ ചോദിച്ചതിന് ശേഷമാണ് ഏറെക്കുറെ എന്നുള്ളത്. 100% ഇത് കറക്റ്റ് ആവണമെന്നില്ല, എന്നാലും ഒരു 90% ഇത് ഓക്കെയാണ്. ബാക്കി നമുക്ക് മാൻഡറ്ററി സീറ്റ് എന്ന് പറയുന്നത് 1249 മാൻഡറ്ററി സീറ്റ്. ഈ 1249 സീറ്റിൽ നിന്ന് ഇവിടുത്തെ ഈ മാൻഡറ്ററി സീറ്റിൻ്റെ 50% സ്റ്റേറ്റ് മെറിറ്റിൽ, ഒരു റിസർവേഷനും ഇല്ലാതെ സ്റ്റേറ്റ് മെറിറ്റിലേക്ക് പോവുക. അതായത് ആദ്യം വന്ന കുട്ടികളാണ്. ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കുറേ ആളുകൾ സ്റ്റേറ്റ് മെറിറ്റിൽ പോയിട്ടുണ്ടാകും, കുറേ ആളുകൾ റിസർവ്ഡ് കാറ്റഗറി. ഇനി മുകളിലേക്ക് പോകുമ്പോൾ ഈ സ്റ്റേറ്റ് മെറിറ്റിൽ പോയ ആളുകൾ എന്ത് ചെയ്യും, കുറേ ആളുകൾ റിസർവ്ഡ് കാറ്റഗറിയിലേക്ക് പോകും. ആ റിസർവ്ഡ് കാറ്റഗറിയിലേക്ക് പോകുന്നതിന് ഇപ്പോഴത്തെ സീറ്റിന് വേരിയേഷൻസ് ഉണ്ടാകും.
അപ്പോൾ 50% എന്ന് പറയുമ്പോൾ 625 സീറ്റായിരിക്കും ഏറെക്കുറെ അത് വരിക. ഇനി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇ ഡബ്ല്യു എസിന് എത്ര സീറ്റുണ്ട്? 10% ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 124 സീറ്റ് അവർക്കുണ്ടാവും. ഈയവർക്ക് ഒരു 112 സീറ്റ്, മുസ്ലിംസിന് ഒരു 100 സീറ്റ്. ഇങ്ങനെ പറയുമ്പോൾ ഈ ഒരു റിസർവേഷനിൽ പോയത്, അതായത് നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റിൽ പോയിരിക്കുന്ന ഇത് കൂട്ടില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, സ്റ്റേറ്റ് മെറിറ്റിൽ 500 റാങ്ക് പോയപ്പോൾ ഒരു 50 കുട്ടികൾ മുസ്ലിം റിസർവേഷൻ സ്റ്റേറ്റ് മെറിറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ 51-ാമത്തെ കുട്ടി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 51-ാമത്തെ മുതൽ കുട്ടി സ്റ്റാർട്ട് ചെയ്യും, 52-ാമത്തെ കുട്ടി മുസ്ലിം ആവണമെന്നില്ല. ആ കുട്ടി പിന്നെ വരുമ്പോൾ 72-ാമത്തെ കുട്ടി ആയിരിക്കും ചിലപ്പോൾ മുസ്ലിം ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണ്, അപ്പോൾ ആ കുട്ടി 2-ാമതാവും. 90-ാമത്തെ കുട്ടി വരുമ്പോഴായിരിക്കും 2-ാമത്തെ മുസ്ലിം ഉണ്ടാവുന്ന വെച്ചെങ്കിൽ ആ കുട്ടിയുടെ 2-ാമതായിട്ട് പരിഗണിക്കും. ഇങ്ങനെയാണ് പോവുക. അങ്ങനെ മുസ്ലിംസിന് ഏകദേശം 8% എന്ന് പറയുമ്പോൾ 100 സീറ്റുകളാണ് ഉണ്ടാവുക. അതർ ബാക്ക്വേർഡ് ഹിന്ദു ബി എച്ചിന് ഉണ്ടാവുന്നത് 38 സീറ്റാണ്, 3%. ലാറ്റിൻ കത്തോലിക്ക 3%, 38%. ഈ 1249 38.3%. ധീവര കമ്മ്യൂണിറ്റിക്ക് 25 സീറ്റ് ഉണ്ടാവും. വിശ്വകർമ്മയ്ക്ക് 25 സീറ്റ് ഉണ്ടാവും. കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റി KN 12 സീറ്റ് ഉണ്ടാവും. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ BXന് 1% ആണ്, അവർക്ക് 12 സീറ്റാണ് ഉണ്ടാവുക. കുടുംബിക്ക് 1% ആണ്, 12 സീറ്റുകൾ ഉണ്ടാവും. ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് 8%, 100 സീറ്റുകൾ ഇവിടെ ഉണ്ടാവും. അതിൻ്റെ പുറമെ 70 സീറ്റ് പാലക്കാട് മാത്രമുണ്ട്. ST 25 സീറ്റ് ഇവിടെ ഉണ്ട്, അതിൻ്റെ പുറമെ പാലക്കാട് 2 സീറ്റുണ്ട്. ഇതാണ് ആകെയുള്ളൊരു സീറ്റ് ഘടന എന്ന് പറയുന്നത്. ഏറെക്കുറെ ഇങ്ങനെയാണ് റിസർവേഷൻ ലഭിക്കുക. അപ്പോൾ അടുത്ത റിസർവേഷനിൽ അടുത്തൊരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ എത്ര റാങ്കുള്ളവർക്കൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനലൈസിങ്ങിനാണ് നമ്മളിപ്പോൾ ഉള്ളത്. കറൻ്റ്ലി ഇപ്പോൾ അതൊക്കെ ഏറെക്കുറെ ആയിട്ടുണ്ട്. അതായത് ഈ പ്രാവശ്യം കൈ വന്ന അലോട്ട്മെൻറ്റിൽ എത്ര മാർക്കുള്ളവർക്ക് കിട്ടിയെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അവരുടെ കാറ്റഗറി ഏതാണ് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. ഇനി അതേപോലെ കഴിഞ്ഞ വർഷത്തിൽ 1-ാം അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എത്ര മാർക്കുള്ള കുട്ടിക്ക്, എത്ര റാങ്കുള്ള കുട്ടിക്ക്, ഏത് കാറ്റഗറി വന്ന കുട്ടിക്ക് എന്നുള്ള ഒരു അനലൈസിങ് നടത്തും. അതുകൂടാതെ കഴിഞ്ഞ 2-ാമത്തെ അലോട്ട്മെൻറ്റിൽ എത്ര മാർക്കും എത്ര കാറ്റഗറി റാങ്കിലുള്ള കുട്ടിക്കും എത്ര സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലെ കുട്ടികൾക്കും നോക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഏറെക്കുറെ കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ മുസ്ലിംസ് ഈയവൊക്കെ കുറച്ച് പിന്നോട്ട് വന്നൊക്കെ ആണെങ്കിൽ EWS പോലുള്ളത് കുറച്ച് അങ്ങോട്ട് കുറച്ചും കൂടെ റാങ്കുള്ളവർക്ക് കിട്ടുന്നൊരവസ്ഥയാണ് ഈ ഒരു വർഷം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ താമസിയാതെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ആകും. ഇതുകൂടാതെ നമ്മൾ ഓൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് എത്ര റാങ്കുള്ളവർക്ക് കിട്ടുമെന്നുള്ള വീഡിയോ ഓൾറെഡി ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാൻ സാധിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ അതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് ഉറപ്പിക്കാൻ പറ്റും. ഒരുപാട് പഠനങ്ങൾ, ഒരുപാട് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ അനലൈസിങ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ, ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ ചാനലൊന്ന് പരിചയപ്പെടുത്താനും, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, ഡൗട്ട്സുകൾ കമൻ്റ് ആയിട്ട് ചോദിക്കാൻ, വാട്സപ്പിൽ ചോദിക്കാനൊക്കെ ശ്രമിക്കുക. മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. എന്നെ ഇതുവരെ കണ്ടതിനും കേട്ടതിനും സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു.